നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വക്കീല് പറയുന്ന വിശ്വസിച്ചിട്ടാ ഞാൻ ചേച്ചിയോട് ബീച്ചിലേക്ക് പോവാൻ പറഞ്ഞത്. എന്നിട്ട് അവരുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചോ? ഇല്ല. അന്ന് കറങ്ങി നടന്നുവെന്നും പറഞ്ഞ് ഭാനുമതി അമ്മയുടെന്ന് ചേച്ചി ചീത്ത കേട്ടത് മിച്ചം. വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. ഗുണമുണ്ടായില്ലെന്നൊന്നും പറയരുത്. അതെ, ഗിരിക്ക് മഞ്ജുനെ കുറിച്ചുള്ള കുറെ ധാരണകൾ മാറിയിട്ടുണ്ട്. അവന്റെ മനസ്സിലെ അവളോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മനസ്സിൽ സ്നേഹം കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? അത് പ്രകടിപ്പിക്കാനും അറിയണം. ഇവിടെ വീട്ടിൽ അവര് നേർക്ക് നേരെ വന്ന എപ്പോഴും വഴക്ക. ചേച്ചി എത്രയെന്നും പറഞ്ഞിട്ടാ സഹിക്ക. ചേച്ചിക്ക് പ്രതികരിക്കാൻ പേടിയായിരിക്കും, പക്ഷെ എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല. എന്റെ പൊന്നു കൊച്ചേ, താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി പ്രതികരിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ മഞ്ജും ഗിരിയും തമ്മിലെ പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ. താൻ അത് കൊളമാക്കരുതേ. വക്കീലിങ്ങനെ ഓരോന്ന് പറയുന്നത് കൊണ്ടാ ഞാൻ കൈയും കെട്ടി നിക്കുന്ന. ഇല്ലെങ്കിൽ ആ സ്വപ്നയൊക്കെ ഞാൻ അടിച്ച് പേസ്റ്റ് ആക്കിയേനെ. അവക്ക് നല്ലൊരു തല്ല് കിട്ടാത്തതിന്റെ കുറവുണ്ട്. എന്തായാലും മഹിം ഒന്ന് ക്ഷമിക്ക്, ഇനി അങ്ങോട്ട് നല്ലത് മാത്രമേ നടക്കൂ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുള്ളൂ. ഒരു സെക്കൻഡ്, പോവാം. എവിടെ പോയാ? ഹലോ, നിന്നെയൊക്കെ ഞാൻ അഴിയുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നീയൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകണം? നേരെ ഗോപാൽജിയുടെ ഗോഡൗണിലേക്ക് വിടും. ഗോപാൽജിയുടെ ഗോഡൗണോ?